വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ്. അപ്പൊ അത് ഏത് സ്ഥലമാണെന്ന് അറിയണ്ടേ? ഷാർജയിലെ അൽനൂർ ഐലൻഡിൽ വന്നേക്കാണ്. ഇതൊരു മാൻമേഡ് ഐലൻഡ് ആണ്. ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഹൗസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം വിശേഷങ്ങൾ. ആ കാണുന്നതാണ് അൽനൂർ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പാലം കടന്നു കഴിഞ്ഞാൽ നമ്മൾ അൽനൂർ ഐലൻഡിലോട്ട് എത്തുകയാണ്. അൽനൂർ ഐലൻഡിലെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ 35 ദിറം അഡൽസിനും 20 ദിറം കിഡ്സിനും, അതുപോലെ തന്നെ ബട്ടർഫ്ലൈ ഹൗസിൽ 15 ദിറം ആണ്. സമ്മർ ആയ കാരണം ബട്ടർഫ്ലൈ ഹൗസിൽ എൻട്രി ഫീസ് ഉണ്ടായിരുന്നില്ല. ഈ നേരെ കാണുന്നതാണ് കേട്ടോ ബട്ടർഫ്ലൈ ഹൗസ്. അപ്പോൾ നമ്മൾ ആദ്യം ബട്ടർഫ്ലൈ ഹൗസിൽ കയറുന്നില്ല, നമ്മൾ ചുറ്റി ഐലൻഡൊക്കെ ഒന്ന് ചുറ്റിയിട്ട് പിന്നെ കയറാമെന്ന് വിചാരിച്ചു. ഇത്രയധികം മരങ്ങളുള്ള കാരണം നമുക്ക് പുറത്തെ ചൂടിൻ്റെ പകുതി ഉള്ളിലോട്ട് ഫീൽ ചെയ്യുള്ളൂ കേട്ടോ. ഒരു മനുഷ്യൻ പോലും ഇല്ല, നമ്മൾ മാത്രം അല്ലേ. ഇതെന്ത് ചെടി? ഇത് കണ്ടോ, എൻ്റെ അടിവശത്ത് ഇങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നത് കണ്ടോ. ഈ മരം കണ്ടോ ബാബു, സിൽക്ക് ഫ്ലോസ് ട്രീ, 100 വർഷം പഴക്കമുള്ള ട്രീ ആണ് കേട്ടോ. ട്രങ്കിൽ അത് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. ഇതിനകത്ത് ചെറിയ ചെറിയ മുള്ളു പോലത്തെ ടെക്സ്ചറാണ്. അതിന് ചൂട് കാലത്ത് വെള്ളം സ്റ്റോർ ചെയ്യുന്നതാണ് ഈ ട്രങ്കിൽ ഇങ്ങനെ വീർത്തിരിക്കുന്നത്. ഉണ്ടോ ഈ ഐലൻഡ് മുഴുവനും നമ്മൾ മാത്രമുള്ളതാണ്, ഒരു മനുഷ്യൻ പോലും ഇല്ല. ശരിക്കും നമ്മളൊരു കാട്ടിക്കൂടെ നടക്കുന്നൊരു ഇത്. ഇത്രയും മരുഭൂമിയിൽ ഇങ്ങനെ ഒക്കെ സെറ്റ്, ഇവരുടെയൊക്കെ ഒരു കഴിവ്. ഇത്രയും ചെടികളൊക്കെ വെച്ചിട്ട് ഇവരിത്രയും ഇത് റെഡിയാക്കി എടുക്കുന്നില്ലേ. അപ്പോൾ ഓരോ ഇതിൻ്റെ അടിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം, ഇത് കണ്ടോ പൈപ്പ് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്തോ അപ്പോൾ ഇതാണ് കാക്ടസ് ഗാർഡൻ. ഇത് കണ്ടോ എന്തൊരു ഹൈറ്റാണ്. അപ്പം ഇതിൻ്റെ ചുറ്റും ദേ ഇങ്ങനെയാണേ. ഇവിടെ ഇങ്ങനെ ഒരു റെസ്റ്റിംഗ് പ്ലേസ്, തണലത്തൊക്കെ വന്നിരിക്കാൻ വേണ്ടി. യു എയിൽ വിൻ്റർ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കിനും വരാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഞങ്ങൾ വന്നത് കറക്റ്റായിട്ടുള്ള സമയമല്ല, സമ്മർ സമയത്താണ്. അതുകൊണ്ട് നല്ല ചൂടായിരുന്നു. പിന്നെ കോവിഡായ കാരണം ഞങ്ങൾ അധികം റഷ് ഇല്ലാത്ത സമയം നോക്കി രാവിലെയാണ് വന്നതും. അപ്പോൾ ഈവനിങ് ആയിരിക്കും ഏറ്റവും നല്ല സമയം കേട്ടോ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇനിയും ബട്ടർഫ്ലൈ ഹൗസിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ ബട്ടർഫ്ലൈ ഹൗസിൻ്റെ ഉൾവശത്ത് ഇങ്ങനെയാണ്, നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെയാണ് കാണുന്നത്. ഒരു സൈഡിൽ കുറേ ചെടികളൊക്കെ ഇങ്ങനെ റെഡിയാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ പിള്ളേർക്കൊക്കെ പെയിൻറ് ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിട്ടൊരു ചെറിയൊരു സ്ഥലം, പിന്നെ ഒരു കഫേ ഉണ്ട് കേട്ടോ. അവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്, എൻട്രൻസിലോട്ട് കയറുകയാണ്. കോവിഡ് സീസൺ ആയ കാരണം പ്രത്യേകിച്ച് 5 ആൾക്കാരെ ഉള്ളിലോട്ട് അറ്റ് എ ടൈം കയറ്റുള്ളൂ കേട്ടോ. എന്ത് രസമായിട്ട് അവർ ഈ ഫോൺസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ഫോൺസിൻ്റെ ഇടയിൽ കൂടെ അവിടെ വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു. പുറകിൽ എന്തോ ഗ്രില്ല് പോലെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വാട്ടർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു.
ഇതാണ് ബട്ടർഫ്ലൈസിൻ്റെ കൊക്കൂൺസ്. അപ്പോൾ ഇത് വേറെ രാജ്യങ്ങളിൽ നിന്ന് അവർ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ചേംബറിൽ വെച്ചിട്ട് അത് വിരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റീൽ റോഡിലോട്ട് വുഡ് ഗ്ലൂ വെച്ചിട്ടാണ് കൊക്കൂൺസ് ഒട്ടിച്ച് വെച്ചേക്കുന്നത്. സമ്മർ സമയമായ കാരണം ബട്ടർഫ്ലൈസ് ഒക്കെ കുറവായിരുന്നു കേട്ടോ. ചെടികളിങ്ങനെ കുഴിച്ച് വെച്ചേക്കാണ്. ഭയങ്കര ഐഡിയ ആണ് കേട്ടോ ഇതൊക്കെ. ബൈ ബൈ. നമ്മൾ അവിടുന്ന് പാലം കടന്ന് നമ്മളിങ്ങോട്ട് വന്നത്. ഇവിടെ ഫുൾ ബിൽഡിങ്സ്, ഈ സൈഡിൽ ഫുള്ള് ബിൽഡിങ്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലൂർ ഐലൻഡ്, അല്ലൂർ ഐലൻഡിൻ്റെ ഈ ഭാഗത്തോട്ടായിട്ട് മറയ ഈന്തപ്പഴം തോട്ടമാണ് കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യാൻ നല്ല രസമായിരിക്കും. ഇഷ്ടം പോലെ ഈത്തപ്പഴം ഉണ്ടല്ലോ. ഇവിടുന്ന് പറിക്കാൻ പറ്റും നല്ല ഏരിയാണ്. അതോ അറ്റം വരെ ഉണ്ട്. എല്ലായിടത്തും ഗാർബേജ് ബിൻ വെച്ചിട്ടുണ്ട്. അവര് വേസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ കളയാൻ വേണ്ടിയിട്ട്, പുറത്ത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഏരിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.